السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا وأغصنا، انظرنا يا رسول الله. الله سبحانه وتعالى പൊന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധപ്പെട്ടവർ അല്ലാഹു അവർക്കും നമുക്കും പുറത്തു തന്ന് അവൻ്റെ സ്വർലോക സ്വർഗീയ ലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ആ ബേക്കിലുള്ള ആള് മുമ്പിലെ കസാരയിൽ വന്ന് ഇരിക്കണം. അല്ലാഹു നല്ല മജ്ലിസാണ്, അല്ലാഹു സ്വീകരിക്കട്ടെ. വലിയ വയല് നിങ്ങൾ മഗ്രിബ് നിസ്കരിച്ച് ഈ സമയം വരെ നല്ല വയല് കേട്ടവരാണ്. ഇൻഷാഅല്ലാ നാം ഇവിടെ വന്നത് ലോകത്തിൻ്റെ നേതാവാകുന്ന
പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത്, ആ സ്വലാത്തിന്റെ വാർഷിക മജ്ലിസിലാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ലോകത്ത് ഇതുപോലെ ഒരു നേതാവിനെ അല്ലാഹു പടച്ചിട്ടില്ല, ഇനി പടക്കുകയുമില്ല. അതാണ് അഫ്ളലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്ത് എന്റെ നേതാവ് മാത്രമല്ല, നിങ്ങളുടെ നേതാവ് മാത്രമല്ല. നിങ്ങൾ ഇന്ന് ഇവിടെ മഗ്രിബ് നിസ്കരിച്ചവരാണ്, ഇശാ നിസ്കരിച്ചവരാണ്. ഇതേപോലെ ഇതിന്റെ പരിസരത്ത് പള്ളിയുണ്ട്, അവിടെയും മഗ്രിബ് നിസ്കരിച്ചവരാണ്. മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ടോ, മുസ്ലിമീങ്ങളുടെ വീടുകൾ എവിടെയൊക്കെയുണ്ടോ, അവിടെയൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന വീടുകളാണ് നാം കാണാറുള്ളത്. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ നാട്, പാണേല എന്ന് പറയുന്ന ഈ നാട്, ഈ നാടിന്റെ പരിസരത്ത് സജിപ എന്ന് പറയുന്ന നാട്, മുടിപ്പൂ എന്ന് പറയുന്ന നാട്, അതുപോലെ മംഗലാപുരം എന്ന് പറയുന്ന നമ്മുടെ ടൗണ്, ഇവിടെ മുഴുവനും നിസ്കാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ മാത്രമാണോ നിസ്കരിക്കുന്നത്? അല്ല, മംഗലാപുരത്ത് മാത്രമല്ല, ഈ ജില്ലയിൽ മാത്രമല്ല, ഈ സ്റ്റേറ്റിൽ മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, എല്ലാ സമയത്തും മുസൽമാൻ അവൻ അഞ്ചു വഖത്ത് നിസ്കരിക്കുമ്പോ അതേ ആ അഞ്ചു വഖത്ത് നിസ്കാരത്തിലും പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് അവൻ സമർപ്പിക്കേണ്ട നിസ്കാരത്തിൽ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, അവിടെ വിളിക്കേണ്ട ഏക ഒരു നേതാവുണ്ടെങ്കിൽ അവിടെ വിളിക്കേണ്ട, നേരെ വിളിച്ചു പറയേണ്ട ഒരു നേതാവുണ്ടെങ്കിൽ അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. നേരത്തെ ഉസ്താദ് ഇവിടെ അത് പറയുമ്പോ പറഞ്ഞില്ലേ, നിങ്ങളുടെ നിസ്കാരത്തിന്റെ ഫർളുകളുടെ കൂട്ടത്തിൽ ഒരു ഫർളാണ് അവസാനത്തെ അത്തഹിയാത്ത് ഓതുക എന്നുള്ളത്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, പാണേല ജുമഅത്ത് പള്ളിയിൽ ഇന്ന് മഗ്രിബ് നിസ്കരിക്കുമ്പോ, ഇശാ നിസ്കരിക്കുമ്പോ, അസ്സലാമു അലൈക അയ്യുഹ നബിയൂ, വിളിക്കാത്ത നിസ്കാരമുണ്ടോ? വിളിക്കാത്ത മുസൽമാന്റെ വീടുണ്ടോ? വിളിക്കാത്ത നാടുകളുണ്ടോ? വിളിക്കാത്ത രാഷ്ട്രങ്ങളുണ്ടോ? ഈ വിളി തുടങ്ങിയത് ഇന്നലെയല്ല, ഒരാഴ്ച മുമ്പല്ല, ഈ വിളി തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്, ഇന്ത്യ രാജ്യത്ത് വിളിക്കുകയാണ്, സൗദി അറേബ്യയിൽ വിളിക്കുകയാണ്, അമേരിക്കയിൽ വിളിക്കുകയാണ്. എന്നാൽ ഈ ഹബീബായ തങ്ങളുടെ പേരിൽ എന്റെ ഉമ്മമാരെ, യുവാക്കളെ, കാരണവന്മാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണോ, അല്ലാ സ്വലാത്ത് ചൊല്ലുകയാണ്. അല്ലയാണ് സ്വലാത്ത് ചൊല്ലുന്നത്, ആരുടെ പേരിൽ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലുകയാണ്.
ആ ചൊല്ലുന്നത് എങ്ങനെയാണ് അല്ലാഹ് അതിനെ പറയുന്ന ശൈലി ഖുർആനിൽ വളരെ വ്യക്തമായി എല്ലാ വെള്ളിയാഴ്ച ഖുതുബയിലും നാം കേൾക്കുന്ന ആയത്താണ് ഇന്നല്ലാഹ അല്ലാഹയാകുന്ന പടച്ച റബ്ബ്. എങ്ങനെയാണ് പറയുന്നത്? വളരെ കർശനമായിട്ടാണ് പറയുന്നത്. എങ്ങനെ? ഇന്നല്ലാഹ ഇന്ന ഇട്ടുകൊണ്ട് പറയുകയാണ്, തീർച്ചയായും ഖാലിഖായ റബ്ബുണ്ടല്ലോ, നിന്നെ പോറ്റി വളർത്തിയ റബ്ബുണ്ടല്ലോ, നിനക്ക് ഭക്ഷണം തന്ന റബ്ബുണ്ടല്ലോ, നിനക്ക് രോഗം തന്ന റബ്ബുണ്ടല്ലോ, ഈ ദുന്യാവ് മുഴുവനും പടച്ച് പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബ്, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു, ഇന്നല്ലാഹ അല്ലാഹയാകുന്ന റബ്ബ്, വ മലായികതുഹു അവന്റെ ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകൾ ഇവിടെയുണ്ട്. നാം കാണുന്നുണ്ടോ? ഇല്ല. ആ മലക്കുകൾ മുഴുവനും അല്ലാഹ് ആരുടെ പേരിലാണ് സ്വലാത്ത് ചൊല്ലുന്നത്? കേവലം നമ്മുടെ ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയുടെ സ്ഥാനമല്ല, ഏതെങ്കിലും ഒരു കാലത്തിലുള്ള ഒരു രാജാവിന്റെ സ്ഥാനമല്ല, അദ്നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും നേതാവായ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഖാലിഖായ റബ്ബ് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് കേട്ടോ. അവന്റെ ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകൾ, കോടിക്കണക്കിന് വരുന്ന മലക്കുകൾ, ആ മലക്കുകൾ മുഴുവനും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹ് വിളിച്ചിട്ട് പറയുകയാണ്, ഓ ഈ നാട്ടിലുള്ള ഉമ്മാ, ഈ നാട്ടിലുള്ള മുഅ്മിനായ മനുഷ്യ, നമ്മുടെ പള്ളിയിൽ മാസത്തു സ്വലാത്ത് നടക്കുമ്പോ, ആഴ്ചയിൽ സ്വലാത്ത് നടക്കുമ്പോ, അത് കേവലം ഒരാളുടെ പേരിൽ കുറച്ച് ഉസ്താദ് മാറിയിരുന്നിട്ട് ചൊല്ലണം, നാട്ടിലുള്ള ഏതെങ്കിലും ജനങ്ങൾ വന്നിട്ടിരുന്ന് ചൊല്ലിയാ മതി എന്ന് ചിന്തിക്കുന്നവരില്ലേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, യാ അയ്യുഹല്ലദീന ആമനു ഈമാനുള്ള മനുഷ്യ, ഓ ഈമാനുള്ള മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, സല്ലു ഹബീബായ തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. അതിന്റെ വാർഷിക മജ്‌ലിസിലാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ മാത്രമാണോ സ്വലാത്ത് ചൊല്ലുന്നത് എന്ന് മനസ്സിലാക്കിയവരുണ്ട്. ഇവിടെ കാണുന്ന മുഴുവൻ ജന്തുക്കളുണ്ട്. എന്തിനേറെ ഈ കാണുന്ന ട്യൂബ്ലൈറ്റില്ലേ, ആ ട്യൂബ്ലൈറ്റിന്റെ ഇടയിൽ ഒരു പ്രാണികൾ, വണ്ടുകൾ ഇങ്ങനെ പറക്കുന്നത് കണ്ടു. ആ വണ്ട് വരെ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് സംശയം? ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒരു സംഭവം വിവരിക്കുകയാ. എന്താണ് സംഭവം പറയുന്നത്? ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അസുരസംസ്കാരം കഴിഞ്ഞ്, അതായത് വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ നടക്കുകയാ. നടക്കുമ്പോ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു ചെറിയ പ്രാണിയെ കാണാനിടയുണ്ടായി, ഒരു പാറ്റയെ കാണാനിടയുണ്ടായി. ഇവിടെ എന്താ പറയാ, പാറ്റ പാറ്റയെ കാണാനിടയുണ്ടായി. ആ പാറ്റ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിൽ തോന്നിപ്പോയി, ഇതിനെ കൊണ്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിനെ കൊണ്ട് എന്ത് ഉപകാരമാണ് കിട്ടുന്നത് എന്ന് ആരുടെ കൽബിൽ തോന്നിപ്പോയി? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൽബിൽ തോന്നിപ്പോയി.
എന്റെ കൽബിൽ തോന്നാറുണ്ട്, നിങ്ങളുടെ കൽബിൽ തോന്നാറുണ്ട്, എന്തിനാണ് അല്ലാഹു ഇതുപോലെ പാറ്റകളെ സൃഷ്ടിക്കുന്നത്, പാമ്പുകളെ സൃഷ്ടിക്കുന്നത്, മറ്റുള്ള മൃഗങ്ങളെ സൃഷ്ടിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നാറുണ്ട്. എന്നാൽ നമ്മളുടെ മനസ്സിൽ തോന്നാറുണ്ട്, ഈ നിലക്ക് ദാവൂദ് നബി അലൈഹിസ്സലാം ആ പാറ്റയോട് ആ പാറ്റ ഇങ്ങനെ ചിന്തിക്കുമ്പോ ആ പാറ്റക്ക് അല്ലാഹു സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുകയാണ്. എന്നിട്ടോ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുന്നു, അസ്സലാമു അലൈക യാ ദാവൂദ് നബിയേ, അങ്ങയുടെ പേരിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാറ്റയാകുന്ന തുമ്പിയാകുന്ന ആ പാറ്റ സംസാരിക്കാൻ തുടങ്ങി. ഓ ദാവൂദ് നബി അലൈഹിസ്സലാം, എന്നെ അല്ലാഹു സൃഷ്ടിച്ചത് വെറുതെയല്ല, ഇവിടെ ഇങ്ങനെ പറന്ന് നടക്കാന് മാത്രമല്ല, എന്നെ അല്ലാഹു സൃഷ്ടിച്ചത് വെറുതെയല്ല, എന്തിനാണെന്നറിയോ എന്നെ അല്ലാഹു പടച്ചത്? ഒരു ദിവസം ഞാന് അവസാന കാലഘട്ടത്തിൽ വരുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 1000 വട്ടം സ്വലാത്ത് ചൊല്ലാതെ ദാവൂദ് നബിയെ എന്നെ സൃഷ്ടിച്ചത് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആരാണ് പറയുന്നത്? ഒരു പാറ്റ പറയുകയാണ് ഈ സംഭവം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ വിവരിക്കുന്നുണ്ട്, എന്റെ മുഅ്മിനീങ്ങളെ ആ പാറ്റ സ്വലാത്ത് ചൊല്ലുകയാണ്, ആരുടെ പേരിൽ? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പേരിലല്ല, ലോകത്തിന്റെ നേതാവാകുന്ന പുന്നാരമുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ദിവസം 100,000 വട്ടം ഹബീബായ തങ്ങളുടെ പേരിൽ ആ കേവലം പാറ്റ സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങുന്നില്ല. ഈ വയലു ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈ പാറ്റ പറഞ്ഞപ്പോ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. അന്ന് മുതൽ തീരുമാനിക്കുകയാണ്, എന്റെ നേതാവ് കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണോ, ആദ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ അവരുടെ മുഴുവനും നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയാണ് അതിന്റെ വാർഷിക മജ്ലിസിലാണ് നാം ഈ നാട്ടിൽ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരു സദസ്സാണ് ഈ സദസ് അല്ലാഹു അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, സ്വലാത്തിന്റെ മഹത്വം ധാരാളം പറയാനുണ്ട്, അതിപ്പോൾ പറയാൻ സമയമില്ല. ഇന്ന് ഒരാൾ വന്നോട് എന്നോട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ വരുന്നത് സൗദി അറേബ്യയിലാണ്, ഇപ്പൊ ഞാൻ മഗ്രിബ് നിസ്കരിച്ച് കില്ലൂരിൽ ഇരിക്കുമ്പോ അദ്ദേഹം പറയുകയാണ് രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. സൗദി അറേബ്യയിലെ അൽ ജുബൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ അവിടെ പോയപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇന്ന് വന്നിട്ട് പറയുകയാണ് എന്റെ രണ്ട് കണ്ണിന് കാഴ്ച അല്ലാഹു തന്നു തങ്ങളെ. ആ മനുഷ്യൻ ഇന്ന് സന്തോഷമായി വന്നതാ. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട്, അത് ദുനിയാവിലെ അല്ലാഹു നമുക്ക് തരികയാണ്. എങ്ങനെ? ഹബീബായ തങ്ങളെ ഇഷ്ക് വെച്ചാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് മഗ്രിബ് നിസ്കരിച്ചിട്ടാണ് എന്റെ കില്ലൂരിലെ പള്ളിയിൽ വന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതെങ്കിൽ
ഇതുപോലെ ദശകണക്കിന് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അത് പറയലല്ല, ഹബീബായ തങ്ങളെ സ്നേഹിക്കലാണ്, സ്വലാത്ത് ചൊല്ലലാണ്. ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങളെ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ പണി. ഒരാളെ ചീത്ത പറയലല്ല, ഒരാളെ ആക്ഷേപം നടത്തലല്ല, ഒരാളെ മദ്ഹ് പറയലല്ല. എല്ലാ മദ്ഹിന്റെയും നേതാവ് അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലേ ആ മുത്തിനെ ഇഷ്ക് വെക്കുന്നവരാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മുത്തിനെ സ്നേഹിച്ചാൽ നിന്റെ ദുനിയാവ് നിനക്ക് രക്ഷപ്പെടും. മാത്രമല്ല, നീ മരണപ്പെടുമ്പോ ഈമാനോടുകൂടി നീ മരിക്കാൻ നിനക്ക് ഏക മാർഗം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ആ മുത്തിനെ നാം മുറുകെ പിടിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നത്. അത് പഠിപ്പിക്കുകയാണ്, അതിന്റെ ഗൗരവം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കി, ഇത് കേവലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു സ്വലാത്തായില്ലേ, അതൊരു നിസ്സാര കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതിന്റെ ഗൗരവം എന്താണ്? അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അല്ലേ, അല്ലാഹു ചൊല്ലുന്നുണ്ട്, മലക്കുകൾ ചൊല്ലുന്നുണ്ട്. എത്രയാണ് മലക്കുകൾ ഉള്ളത്? ഒരു മലക്കാണോ? അല്ല, കോടാന കോടി മലക്കുകൾ ഈ ലോകത്തുണ്ട് കേട്ടോ. ആ മലക്കുകൾ മുഴുവനും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഈ പള്ളിയിൽ നിസ്കരിക്കുമ്പോ തിരിഞ്ഞതൊന്ന് നിസ്കരിച്ചത് എവിടേക്കാണ്? അത് കഅബ ശരീഫിലേക്കാണ്. ഈ കഅബ ശരീഫ് ഏതാണ്? ലോകത്ത് അള്ളാഹു ആദ്യമായി പഠിപ്പിച്ചു തന്ന പള്ളിയാണ്, അള്ളാഹുവിന്റെ വീടാണ്. ഇന്ന അവല ബൈത്തിൻ മുദിയൽ ഇന്നാസിലല്ലദീ ബിബഖത മുബാറക. അതേ ലോകത്ത് ആദ്യമായി അള്ളാഹു ഉണ്ടാക്കിയ വീട്, പറക്കത്താക്കപ്പെട്ട വീട്, അത് അല്ലാഹുവിന്റെ വീടാകുന്ന മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയാണ്. ആ പള്ളിയിലാണ് ഇന്ന് നിങ്ങൾ ഈ നാട്ടിലുള്ള പള്ളിയിൽ നിന്ന് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചത് ആ പള്ളിയിലേക്കാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ആ പള്ളിയിലേക്ക് ആണോ ആദ്യമായി ഖിബ്ല? എവിടേക്കായിരുന്നു? ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു നമ്മുടെ ഖിബ്ല. ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് കിഴക്കോട്ടാണ്, പടിഞ്ഞാറിൽ നിന്ന് നേരെ അങ്ങോട്ടായിരുന്നു നമ്മുടെ ഖിബ്ല. അതാ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു നമ്മുടെ ഖിബ്ല. ആദ്യമായി എങ്ങനെയായിരുന്നു ഖിബ്ല? എന്നാൽ ഹബീബായ തങ്ങൾ മദീനത്തിൽ ചെന്നപ്പോ അവിടെയുണ്ട് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരെന്താണ്? മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്നാണ്. രണ്ട് ഖിബ്ലയുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഒരു അസർ നിസ്കാരത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നിപ്പോയി, അവിടുത്തെ മനസ്സിൽ ആഗ്രഹിച്ചു പോയി, എന്റെ ഖിബ്ല മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയായാൽ അതെത്ര നന്നായിരുന്നേനെ. ലോകത്തിന്റെ നേതാവിന്റെ ആഗ്രഹമനുസരിച്ചുകൊണ്ട് ഖാലിഖായ റബ്ബ് പറയുന്നു, മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന പള്ളിയിൽ നിന്ന് തിരിഞ്ഞോളു നബിയേ. അങ്ങ് തിരിഞ്ഞു അതേ മസ്ജിദുൽ ഹറാമാകുന്ന പള്ളി ഖിബ്ലയാക്കിക്കോ. അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ അതാണ് എന്റെ ഇഷ്ടമെന്ന് ഖാലിഖായ റബ്ബ് അല്ലാഹു പറയുകയാണ്. അതേ മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിലേക്ക് തിരിഞ്ഞു തന്നോ നബിയേ, ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയ പള്ളി. ആ പള്ളിയുടെ നേരെ മുകളിൽ ഒരു പള്ളിയുണ്ട്, ബൈത്തുൽ മാമൂർ എന്ന പള്ളി. ആ പള്ളി ആർക്കാണുള്ളത്?
ആ പള്ളി ആർക്കാണ് അവിടെ ഉണ്ടാക്കിയത്? അത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയല്ല. കോടാനക്കോടി മലക്കുകൾ നിസ്കരിക്കാൻ ആ പള്ളിയിൽ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു ഉണ്ടാക്കിയ പള്ളിയാണ് കേട്ടോ. മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയുടെ നേരെ മുകളിലുള്ള പള്ളി. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ആ പള്ളിയുടെ ഉള്ളിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ ഒരു ദിവസം ആ പള്ളിയുടെ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ടോ ആ പള്ളിയിൽ ചില മലക്കുകൾ സുജൂദിലാണ്, ചില മലക്കുകൾ റുക്കൂയിലാണ്, ചില മലക്കുകൾ എന്നാൽ ഇമാമിങ്ങൾ എഴുതി വെക്കുന്നത് കാണാം. അവർ മുഴുവനും നിസ്കാരത്തിൽ ചൊല്ലുന്നത് ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് കേട്ടോ. റസൂലുള്ളാന്റെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലിയിട്ട് അവര് ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ നടത്തുമ്പോ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കോടാനക്കോടി മലക്കുകൾ ഖാലിഖായ റബ്ബും ആ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ യാ അയ്യുഹല്ലദീന ആമനൂ, നീയോ ഈമാനുള്ള മനുഷ്യ, അങ്ങനെയാണ് അല്ലാഹു വിളിച്ചത്, ഓ മുസ്ലിമായ മനുഷ്യ എന്ന് വിളിച്ചോ? ഇല്ല, മുസ്ലിമിന്റെ പേരിൽ മുനാഫിക്കീങ്ങൾ ഉണ്ടാകൂ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. സ്വലാത്തിന്റെ മജ്ലിസ് പറ്റൂല, അവർക്ക് പള്ളി പറ്റൂല, അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാകൂ. അത് അല്ലാഹുക്ക് അറിയാം. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ ഇലാഹ ഇല്ലല്ലാഹു അടിയുറച്ച് വിശ്വസിക്കുന്ന ഓ മുസൽമാനായ ഓ മുഅ്മിനായ മനുഷ്യ, സല്ലൂ ഹബീബായ തങ്ങളുടെ പേരിൽ നീ സ്വലാത്ത് ചൊല്ലണം കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഞ്ചു വഖത്ത് ഖളാ ആകാതെ ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന് മുഴുവനും സ്വലാത്താണ് അല്ലേ. ആ നിസ്കാരം കഴിഞ്ഞ് നീ ദിക്ര ചൊല്ലിയിട്ട് നിന്റെ ദുആ തുടങ്ങേണ്ടത് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. അത് ആലിമീങ്ങൾ പഠിപ്പിക്കുന്നു. ആ ദുആ അവസാനിപ്പിക്കേണ്ടത് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. അപ്പൊ സ്വലാത്താണ് മുഴുവൻ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത്. ആരുടെ പേരിൽ? ഹബീബായ തങ്ങളുടെ പേരിൽ. ആ തങ്ങൾ ആരാണ്? അല്ലാഹുവേ ആ മുത്തിനെ ഞങ്ങൾക്ക് കാണിക്കണേ മന്നാനേ. ആരാണ് ആ മുത്ത്? ആ മുത്തിനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്രയും വലിയ ഒരു നേതാവിന്റെ ഉമ്മത്തി ഞാനായി അല്ലേ. അല്ലാഹുവിന്റെ ദുനിയാവിൽ ഞാൻ ജീവിച്ചു. ആ മുത്തിന്റെ അനുയായി എന്തൊരു ഭാഗ്യമാ. നിങ്ങൾ ചിന്തിക്കണം, നാം മനസ്സിലാക്കണം. അല്ലാ തങ്ങളെ, ഞാനിപ്പോഴൊന്നും മരിക്കൂലല്ലോ, അതുകൊണ്ട് എനിക്ക് വിഷമമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ. ഇവിടെ ഇരിക്കുമ്പോ മരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്റെ റൂഹ് അല്ലാഹു പിടിക്കാം ഇല്ലേ. ഈ മൈക്കിൽ നിന്ന് ഞാൻ ആ കസേരയിൽ എത്തുന്നതിന് മുമ്പ് എന്റെ റൂഹ് അല്ലാഹു പിടിക്കാം. അത്രയും ഗ്യാരണ്ടി ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. നിങ്ങൾക്കറിയോ മുഅ്മിനീങ്ങളെ, നമ്മുടെ മംഗലാപുരത്ത് അതേ സൂറത്ത് കല്ലിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, തങ്ങളെ എന്റെ ഭാര്യ, എന്റെ ഭാര്യ അവൾക്കൊരു രോഗമല്ല കൊടുത്ത്, വാറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം നിറയുന്നു, എവിടെ നിന്നാണ് ആ വെള്ളം വരുന്നതെന്നറിയുന്നില്ല. ആ വെള്ളം ബക്കറ്റ് കണക്കിന് കാലിയാക്കുകയാണ് ഡോക്ടർമാർ. ഒന്ന് മരിച്ചു കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണം, അല്ലെങ്കിൽ ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം. ഇന്നലെ രാത്രി വന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞതാണ്.
മുഅ്മിനീങ്ങളെ, എന്റെ സ്തുതി ഒന്ന് ആലോചിക്കണോ? നിങ്ങളുടെ സ്തുതി ഒന്ന് ആലോചിക്കണോ? എനിക്ക് നല്ല ആരോഗ്യം അല്ല തന്നിട്ടുണ്ട്, നല്ല ആഫിയത്ത് അല്ല ഇന്ന് തന്നിട്ടുണ്ട്, എന്റെ കണ്ണിന് കാഴ്ച തന്നിട്ടുണ്ട്, എന്റെ ബോഡിക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. എന്നാൽ നിന്റെ ശരീരത്തിന് ചെറിയ ഒരു വേദന വരുമ്പോ അല്ലാ നിന്റെ ആരോഗ്യം നശിച്ചു പോയി. അല്ലാഹു നമ്മെ കാക്കട്ടെ. ആ പെണ്ണ് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ ഇന്നലെ ഒരു തുണി കൊടുത്തിട്ട് പറഞ്ഞു, ഈ തുണിയൊന്ന് കൊണ്ടുപോയി തലയിൽ കെട്ടടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ആ തുണിയിൽ എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മരിക്കൽ ഖൈറാണെങ്കിൽ അല്ലാഹ് മരിപ്പിക്കട്ടെ, ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. ഇപ്പം വരുമ്പം വിളിച്ചു പറഞ്ഞു, തങ്ങളെ എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി, ആ ഉമ്മയുടെ ഖബ്റ് നീ സ്വർഗീയത്തോ പാക്കണേ അല്ലാഹ്. അതേ ഒരാഴ്ച മുമ്പ് വന്ന തലവേദനയാണ്, ഒരാഴ്ച മുമ്പ് വന്ന ഭാര്യ വേദനയാണ്, അല്ലാഹ് പരീക്ഷിക്കുകയാണ്, ആഖിർ സമാനാണ്, ആരെയും എന്തും പറയാം എന്ന് ചിന്തിക്കുന്നവരാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഉമ്മമാരെ ശ്രദ്ധിക്കണോ? അല്ലാഹ് ഇന്ന് ഏതിന്റെ ലോകമാണ്? അടിപൊളി ലോകത്തിന്റെ ലോകമാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഇന്ന് ചിരിക്കുകയാണ് മനുഷ്യൻ, ഇന്ന് കളിക്കുകയാണ് മനുഷ്യൻ, ഇന്ന് മൊബൈലിന്റെ പിന്നാലെ ഓടുകയാണ് മനുഷ്യൻ, ഇന്ന് ഇന്റർനെറ്റിന്റെ പിന്നാലെ ഓടുകയാണ് മനുഷ്യർ. മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്, ഞാനിവിടെ ജീവിക്കണോ? അന്യവനെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, അയൽവാസിയെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, അവന്റെ സമ്പത്ത് ഞാൻ കട്ടെടുത്താലും വിഷയമല്ല, ഞാൻ എന്റെ നാവ് കൊണ്ട് കളവ് പറഞ്ഞാലും വിഷയമില്ല, എനക്ക് ജീവിക്കണോ? എനക്ക് സന്തോഷമായി ജീവിക്കണോ? ഈ ജീവിതത്തിനൊരു അവസാനമുണ്ട് കേട്ടോ ഉമ്മാ, ശ്രദ്ധിക്കണേ. ഹറാമുമായി ബന്ധപ്പെടല്ല, ഹറാമുമായി ബന്ധപ്പെടുമ്പോ അല്ലാഹ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ മൂന്നാം തീയതി കില്ലൂറിൽ സലാത്തിന് വന്നവർ ഈ മജ്ലിസിലുണ്ടാകൂ. അല്ലാഹ് മജ്ലിസിനെ ചീത്ത പറഞ്ഞ കൗമ, ആ സലാത്തിന്റെ മജ്ലിസിനെ ചീത്ത പറഞ്ഞു. ധർമ്മസ്ഥലം അമ്പലത്തിൽ അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത് പോലെ കില്ലൂറിൽ സലാത്തിന് ഒരുമിച്ച് കൂടുന്നു എന്നൊരു ഹയവാൻ പറഞ്ഞപ്പോ, മുഅ്മിനീങ്ങളെ അല്ലാഹു നാവിന് ക്യാൻസർ കൊടുത്തു കേട്ടോ, എന്നോട് വന്നിട്ട് പറയുന്നു തങ്ങളെ പൊരുത്തപ്പെടണോ? ഞാൻ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടേണ്ടതല്ല, ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ആ തങ്ങളുടെ പേരിലാണ് സ്വലാത്ത് ചൊല്ലുന്നത്. അത് ധാരാളം ചൊല്ലി അല്ലാഹുവിന്റെ ഹബീബിനെ മുന്നിറുത്തി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചോദിക്കുന്ന മജ്ലിസാണ്. അതുകൊണ്ട് അതിനെ ആരും ചീത്ത പറഞ്ഞു പോകരുത് കേട്ടോ, ആക്ഷേപിച്ച് പോകരുത് കേട്ടോ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുന്നു. ആ മുത്തിന്റെ പേരിലുള്ള സലാത്തിന്റെ വാർഷികമല്ലേ? എന്തൊരു ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ. ഈ മജ്ലിസിൽ ഇരിക്കാത്തവർ എത്ര ഭാഗ്യം കെട്ടവരുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എന്തൊരു ഭാഗ്യമാണ്! ആരാണ് കരളായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ആലിമീങ്ങൾ അവർ പാടിയിട്ടുണ്ട്, ആലിമീങ്ങൾ വിവരമുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട്. യാ റസൂലുള്ളാ, ആരാണ്? ഞങ്ങളെ ശരീരത്തിന് വേണ്ടി, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി, ദുനിയാവിന്റെ അതേ സുഖങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി നട്ടോട്ടമോടുന്ന കാലമാണല്ലോ.
എന്റെ ജീവിതത്തിന്റെ എന്റെ ബോഡിയുടെ എന്റെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി ഞാൻ ഗൾഫിൽ വരെ പോകുന്നു, ഞാൻ അമേരിക്കയിൽ വരെ പോകുന്നു. എന്തിനാണ്? എന്റെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയാണ്. എങ്കിൽ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അന്ത ഉമ്മാൻ അമ്മ പോ മറൈന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി യാ റസൂലല്ലാഹ്. അങ്ങ് ഉമ്മയാണോ നബിയേ? ആരാണ് മോനെ നിന്റെ ഉമ്മ എന്നറിയോ? നിന്നെ അതേ നീ ഒന്നുമല്ലാതിരിക്കുമ്പോ, അതേ നിന്നെ പ്രസവിച്ച് നിനക്ക് പാലൂട്ടി നിനക്ക് വിഷമങ്ങൾ നിന്നെ മുഴുവനും വിഷമങ്ങൾ തീർത്തു തന്ന നിന്റെ ഉമ്മ, നിനക്ക് വിഷമമുണ്ടാകുമ്പോ നീ പൊട്ടിക്കരയുമ്പോ പാതിരാ സമയത്ത് മോനെ കരയല്ലെന്ന് പറഞ്ഞ നിന്റെ ഉമ്മ, അതേ നീ മൂത്രമൊഴിക്കുമ്പോ നീ തുണിയിൽ കാഷ്ടിക്കുമ്പോ അല്ലാ എന്റെ കുഞ്ഞിമോൻ, ആ കുഞ്ഞിമോനെ വലിച്ചെറിഞ്ഞില്ല, അതേ അതാണ് നിന്റെ ഉമ്മ. ആ ഉമ്മയാണോ നബിയെ ചോദിക്കുകയാണ് സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങള്. അന്ത ഉമ്മ യാ റസൂലല്ലാ, അങ്ങ് ഉമ്മയാണോ? അമ്മ പൂ അല്ല നബിയെ, തങ്ങള് വാപ്പയാണോ? മറൈന ഫീഹിമാ, നിന്റെ വാപ്പയാരാട്? ഗൾഫ് നാടുകളിൽ രാവിലെ മുകലന്തിയോളം നിനക്ക് വേണ്ടി, നിനക്ക് ജീവിക്കാൻ വേണ്ടി മോനെ അധ്വാനിക്കുന്ന നിന്റെ വാപ്പ, ആ വാപ്പ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. എന്നാൽ വാപ്പയാണോ നബിയെ? അങ്ങ് ഉമ്മയാണോ നബിയെ? സ്നേഹത്തിന്റെ വക്കാട്, ഇഷ്കിന്റെ വക്കാട് നബിയെ, അങ്ങ് ഉമ്മയാണോ അല്ല വാപ്പയാണോ? മറൈന ഫീഹിമാ, പാപ്പയിൽ കാണാത്ത കാര്യങ്ങൾ നബിയെ തങ്ങളിലുണ്ടല്ലോ. യാ ഹബീബായ, തങ്ങളെ അങ്ങയിലുണ്ടല്ലോ. പാപ്പ ചെയ്തു തരാൻ പറ്റാത്ത കാര്യോ യാ റസൂലല്ലാ, അങ്ങയിലുണ്ടല്ലോ. ഉമ്മാക്ക് ചെയ്തു തരാൻ പറ്റാത്ത കാര്യോ യാ റസൂലല്ലാ, അങ്ങയിലുണ്ടല്ലോ. ഓ ഖൈറായ നബിയേ, അതാണ് കേട്ടോ നമ്മുടെ പുന്നാരമുത്ത് തങ്ങള്. ആ മുത്ത് തങ്ങളെ ഇഷ്ക് വെക്കണേ മുമ്മിനിങ്ങള്, ആ മുത്തിന്റെ പേരിൽ സലാത്ത് ചൊല്ലണേ ഉമ്മമാരേ. ഇന്ന് വാർഷികത്തിന് ചൊല്ലിയാ പോരാ, ഇനി എനിക്ക് വരാനുള്ളത് റബിയുല്ലവലാണ്, അതേ സന്തോഷത്തിന്റെ നാളാണ്. എല്ലാ ദിവസവും സലാത്ത് ഇങ്ങനെ ചൊല്ലി ചൊല്ലി നിന്റെ ഹൃദയത്തിൽ വരുന്നു ഒരു നേതാവ്. അല്ലാ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ എന്തൊരു ഭംഗിയാട്. ആ ഭംഗിയുള്ള മുഖമൊന്ന് കാണുമ്പോ അന്യവണ്ണിന്റെ മുഖം നോക്കാൻ മനസ്സ് വരൂല, ഹറാമായ കളികൾ നോക്കാൻ മനസ്സ് വരൂല. അതിനു വേണ്ടി നമ്മുടെ മഹബത്ത് മുത്തിലേക്കാക്കണേ യുവാക്കളെ, നമ്മുടെ സ്നേഹം നമ്മുടെ മുദ്രാവാക്യോ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തിന്റെ പേരിലുള്ള സലാത്താക്കണേ. ഈ റബിയുൽ അവ്വൽ കടന്നു വരുമ്പോ എന്റെ കരളിന്റെ പേരിൽ ഞാൻ കോടാന കോടി സലാത്ത് ചൊല്ലിയിട്ട് ഞാൻ ഹദിയ ചെയ്യൂ, എന്നിട്ടോ ഉളു എടുത്ത് കടന്നിട്ട് നിന്റെ അരികില് ഹബീബായ തങ്ങളെയൊന്ന് കാണാൻ കൊതിയില്ലാത്ത ഈ നാട്ടിലുള്ള മുമ്മിനീങ്ങളുണ്ടോ?
അതുകൊണ്ട് സ്വലാത്തൊന്ന് അധികരിപ്പിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. സ്റ്റേജിന്റെ മുമ്പിൽ തലപ്പാവ് വെച്ചിട്ട് കമീസ് ധരിച്ചിട്ട് വയത് പറയുന്ന മനുഷ്യനെ ചോദ്യം ചെയ്യോ, അതേ ഇരുന്നിട്ട് കേൾക്കുന്ന മനുഷ്യനെ ചോദ്യം ചെയ്യുന്ന, അതേ ഞാൻ വലിയ തങ്ങളാണ് അത്യാവശ്യം തിരക്കടില്ലെന്ന് തങ്ങളെ നിനക്ക് തോന്നിയാൽ ഉസ്താദേ നിന്റെ ഹൃദയത്തിൽ വന്നു പോയാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു പോയാൽ, അതേ മുതലാളി നിന്റെ ഹൃദയത്തിൽ വന്നു പോയാൽ, ഞാൻ അത്യാവശ്യം തിരക്കടില്ലെന്ന് എനിക്ക് തോന്നിയാൽ നാളാഹിറം നഷ്ടമായി പോകോ, അല്ലാഹു നമ്മെ കകട്ടെ. എന്നാൽ കിബറോടുകൂടി ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാലോ ഞാൻ സ്വലാത്ത് ചൊല്ലുന്ന ആളാണെന്ന് തോന്നിപ്പോയാലോ, അതേ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ് ചൊല്ലിയിട്ട് ഒരുപാടധികം ചൊല്ലി എന്ന് തോന്നിയാൽ അതിന് കുഴപ്പമില്ലെന്ന് അലിമീങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം മഹത്വമുണ്ട് ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ യുവാക്കള് ഇന്ന് മുതൽ പ്രതിജ്ഞ എടുക്കണോ, അതേ നാളെ പാരത്രിക ലോകത്ത് എല്ലാ അമ്പിയാക്കളും ഒഴിവാക്കുന്ന അവസരോ, അതേ ദുന്യാവിന്റെ തീയ് ദുന്യാവിന്റെ ചൂട് പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത മനുഷ്യൻ നാളാഹിറത്തിലും അശ്രയിൽ നിൽക്കുമ്പോ ഒരു അമ്പിയാക്കളും നോക്കുന്നില്ല, അവിടെയുണ്ട് കേട്ടോ നമ്മുടെ കരളായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ ഒന്ന് കൈ പിടിക്കുകയാണ് കേട്ടോ. സ്വലാത്ത് ചൊല്ലിയ മനുഷ്യ നിന്നെ രക്ഷപ്പെടുത്തുകയാണ്, അതിന് ഭാഗ്യം കിട്ടണേ ഉമ്മമാരെ, അതിന് ഭാഗ്യം കിട്ടണേ യുവാക്കളെ, അതിന് വേണ്ടി സ്വലാത്ത് ചൊല്ലണോ. ഞാൻ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണോ, ലാലത്തുള്ളാഹി ഇബ്ലീസ് ഓടി വരുമ്പോ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനിക്കതൊരു വിഷയമേ അല്ല. ഹബീബായ തങ്ങളുടെ കാവലുണ്ട്, അതേ കബറിലെത്തുമ്പോ നിന്റെ മൂട് വലകയൊക്കെ വെച്ച് നീ കബറിലാകുമ്പോ നിനക്ക് വാപ്പയില്ല, മക്കളില്ല, അവിടെ ഭാര്യയില്ല. എന്നാൽ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു തരുന്നു, ആ കബറിൽ പ്രകാശമാണ് കേട്ടോ. ഇനി മഹ്ശറിലെത്തിയാലോ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യൻ രക്ഷപ്പെട്ടത് തന്നെ. അല്ലാഹുവേ ആ നിലക്ക് ഞങ്ങളെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ കൽബൊക്കെ നന്നാക്കണേ അല്ലാ, ഞങ്ങൾക്ക് കിബറൊന്നും നീ തരല്ലേ അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ. ഇൻഷാല്ലാ ഈ റബീഉൽ അവ്വൽ ഒന്ന് ചിലപ്പോ ഡിസംബർ 1 തീയതി ആകും, അന്ന് കില്ലൂരിൽ സ്വലാത്താണ്, നിങ്ങളെയൊക്കെ അങ്ങോട്ട് ക്ഷണിക്കുന്നു. കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ആ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യുകയാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ മജ്ലിസിൽ നിങ്ങൾ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് വരണം അല്ലേ. ഹബീബായ തങ്ങളുടെ ജന്മദിനം വരുമ്പോ ചിലപ്പോ വഹാബികൾ പറയും, വിവരമില്ലാത്ത വഹാബികൾ പറയും, നിങ്ങൾക്കെന്താ റബീഉല്ലവല് മാസം വരുമ്പോ നിങ്ങൾ സന്തോഷിക്കേണ്ടതുണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടാക്കുന്നവരുണ്ടാകൂ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. قل نبيه
തങ്ങൾ പറയണം ബിഫളില്ലാ, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, വബി റഹ്മതിഹി അവന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണമെന്ന് ഖുർആനിലുണ്ട്. ഏറ്റവും വലിയ റഹ്മത്ത് ആരാ? ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ ഇസ്ക് വെക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സലാത്തിലേക്ക് കടക്കുന്നു എന്റെ മുഅ്മിനീങ്ങളെ. ഈ സലാത്തിന് ഒരുപാട് ചെലവുണ്ട് എന്ന് ഇവിടുത്തെ ഉസ്താദുമാർ എന്നോട് പറഞ്ഞു. ഇതിന് നിങ്ങൾ നല്ല സഹായം തരണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ കില്ലൂരിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ് മജ്ലിസ് വസീലത്തുല്ലാ എന്ന മജ്ലിസാണ്. അതിന്റെ മെമ്പർഷിപ്പ് നിങ്ങൾക്കൊക്കെ ഞാൻ തരുന്നുണ്ട്. ഇങ്ങനെ ഒരു 101 വട്ടം എന്റെ ജീവിതത്തിൽ മുടങ്ങാതെ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ സ്വലാത്ത് ചൊല്ലണോ? അങ്ങനെ ചൊല്ലാൻ പറ്റിയവരൊന്ന് കൈവന്തിക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബറുല്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ് ഞങ്ങൾക്ക് ചൊല്ലാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ആ മുത്തിനെ ഞങ്ങളെ ഉണർവിൽ കാട്ടിക്കണേ അല്ലാഹ്. മുടങ്ങാതെ മദീനയിലേക്ക് എല്ലാ ദിവസവും സൂര്യൻ ഉദിച്ചാൽ അത് അസ്തമിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാന് ഞങ്ങളുടെ ആയുസ്സിലൊക്കെ നീ ബർക്കത്ത് ചൊരിഞ്ഞു തരണേ അല്ലാഹ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്റെ ഉമ്മമാർ പ്രത്യേകിച്ച് ചൊല്ലണം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളുടെ ഈ ശരീരത്തിന് ഒരു രോഗം വരുമ്പോ ചിലപ്പോ ഡോക്ടർമാരടുത്തേക്ക് പോകും അല്ലേ? പോകൂലേ? പോകൂ. എന്തേ നമ്മളെ ശരീരം വേദനിച്ചു പോകുകയാണ്, ക്ഷീണമാണ്. എന്നാൽ നമ്മളുടെ കൽബിന് ക്ഷീണം വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ആത്മാവിന്. ആ ആത്മാവിന്റെ ക്ഷീണം മാറ്റാൻ ഏറ്റവും നല്ല മരുന്നാണ് മുത്തിന്റെ പേരിലുള്ള സ്വലാത്ത്. അത് നിങ്ങളൊക്കെ അധികരിപ്പിക്കണം. ഈ റബീഉല്ലവല് മാസം വരുമ്പോ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മമാരുണ്ട്. കഴിഞ്ഞ കൊല്ലം കില്ലൂരിൽ 100 കോടി സ്വലാത്ത് ചൊല്ലി ഹദിയ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്തവരൊക്കെയുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, 100 കോടി ചൊല്ലണമെന്ന് പറഞ്ഞ് പറഞ്ഞ് 1000 കോടി സ്വലാത്ത് വരെ അവിടെ ഞങ്ങൾ ഇത്ര ചൊല്ലിയിട്ടുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞു കൊണ്ടു തന്നവരുണ്ട്. നിങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലി. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഡിസംബർ 1 നിങ്ങളൊക്കെ റബീഉല്ലവൽ ചിലപ്പോ ഒന്നാകാം. നിങ്ങളൊക്കെ വരണം. പുതുവും റബീഉല്ലവൽ ഹബീബായ തങ്ങൾക്ക് ഒരു സമർപ്പണം. എന്ത് സ്വലാത്ത്? അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. തങ്ങളെ 1 ലക്ഷം രൂപ നമ്മള് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കില്ലൂരിൽ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വരൂലേ? എല്ലാവരും വരൂലേ? 1 ലക്ഷം രൂപ ഡിസംബർ 1 തരാ. നിങ്ങളൊക്കെ കില്ലൂരിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എവിടത്തെ ജനങ്ങളൊക്കെ വരൂ? വരൂലേ? വരാണ്ടിരിക്കോ? ഇല്ല. കാരണം എന്തേ? ആ സമ്പത്ത് നമുക്ക് ദുന്യാവിൽ പെട്ടെന്ന് ഉപകരിക്കുകയാ. നമ്മളുടെ മനസാക്ഷി പറയുകയാ, ആ സമ്പത്ത് ഉപകരിച്ച് അതിൽ നമുക്ക് സുഖം കിട്ടുകയാ. എന്നാൽ നിന്റെ ലക്ഷങ്ങളെല്ലാം കോടിക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടാത്ത സ്വലാത്താണ് കിട്ടോ? ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്, ആ സ്വലാത്തിന്റെ മജ്ലിസ് എവിടെയൊക്കെ നടക്കുന്നോ അത് കില്ലൂരിൽ മാത്രമല്ല, ഈ നാട്ടിൽ മാത്രമല്ല, ഏത് മജ്ലിസിൽ പോയാലും അത് കൂലി കിട്ടുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ആ കോടാന കോടി സ്വലാത്ത് ചൊല്ലി ഹദിയ ചെയ്യുന്ന മജ്ലിസിലേക്ക് ഈ വരുന്ന 1 നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ നാവുകൊണ്ട് ഒരു മനുഷ്യനെയും ചീത്ത പറഞ്ഞു പോകരുത്. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും മുഷിഞ്ഞ വേഷം ധരിച്ചു വരുമ്പോ അവനെ ചോദ്യം ചെയ്തു പോകരുത്. ചിലപ്പോ നമ്മുടെ നാവിൽ പറഞ്ഞു പോയാലോ
അല്ല പരീക്ഷിച്ചേക്കും കേട്ടോ. ഒരു സലാത്തിന്റെ മജ്ലിസിനെയും നാം ആക്ഷേപിച്ചു പോകരുത്. ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമാനായ മനുഷ്യനെ പോലും ആക്ഷേപിച്ചു പോകരുത്. അല്ലാഹു നമ്മെ കാക്കട്ടെ. എത്രയോ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട്. ഉടുപ്പി ജില്ലയിൽ നിന്നൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യക്ക് എന്താണെന്ന് രോഗം ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടുന്നില്ല. ആ മനുഷ്യനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് പോയിട്ട് നീ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കണം, ആ പെണ്ണിനോട് പൊരുത്തപ്പെടിക്കണം എന്ന് പറഞ്ഞപ്പോ അല്ലാ പെണ്ണ് പോയി ആ ഉമ്മയുടെ ഖബറിലേക്ക് ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് പൊരുത്തപ്പെടിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ഹാലിക്കായ റബ്ബ് കൊടുത്ത രോഗം അല്ല മാറ്റിക്കൊടുത്തു കേട്ടോ. അല്ല നമ്മെ പരീക്ഷിക്കോ. നമ്മളെ മാതാപിതാക്കളെ നിസാരപ്പെടുത്തുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്, ചേന്ന് പറയുന്നവരുണ്ട്, വീട്ടിൽ നിന്ന് പുറത്താക്കിയവരുണ്ട്. അല്ലാ തങ്ങളെ എന്റെ മൂന്ന് ആമക്കളും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, പെമ്മക്കളുടെ വീട്ടിലാണ് താമസം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് എത്രയെത്ര ഉമ്മമാരാണ് നമ്മുടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇപ്പോൾ സമയം നീണ്ടത് കൊണ്ട് ഇനി വയലിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലണം. ഹബീബായ തങ്ങളെ സ്നേഹിക്കണം. നിങ്ങൾ കണ്ടില്ലേ എല്ലാവരും സ്നേഹിക്കണം. വഹാബികൾ പറയും ഞങ്ങളും സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെ? ഹബീബായ തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട് അല്ലേ. ഹബീബായ തങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, ഞങ്ങളും ഖുർആൻ ഓതുന്നുണ്ട് എന്ന് പറയും ആരെ? വഹാബികൾ. അവർക്ക് സ്നേഹം എന്താണെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ കണ്ടില്ലേ സ്നേഹത്തിന്റെ ഒന്നാമത്തെ ദൂതൻ ആരാണ്? ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ മുത്തിനെ സ്നേഹിച്ചത് എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുകയാ ആരു? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്റെ മുഅ്മിനീങ്ങളെ, ആ സിദ്ദീഖ് തങ്ങളുടെ സ്നേഹം എന്തായിരുന്നു? ഹബീബ എന്റെ ശരീരം തുണ്ടം തുണ്ടമായാലും റസൂലുള്ളാന്റെ ശരീരത്തേക്ക് ഒരു പോറൽ പോലും മേൽക്കാൻ പാടില്ലെന്ന് അടിയുറച്ച വിശ്വാസമാണ്. അതാണ് ഖുർആൻ പറഞ്ഞ വിശ്വാസം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഇല്ലേ, ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളോ അവൻ വില കൊടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് നല്ല പോഷകാഹാരം കൊടുത്ത് നാം ശരീരം പുഷ്ടിപ്പെടുത്തുന്നു. എന്നാൽ അതിനേക്കാൾ നിനക്ക് ബന്ധപ്പെട്ടത് അത് ഹബീബായ തങ്ങളാട് കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നിത് വേല പറയുന്നവർ ധാരാളമുണ്ട്, ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്ന് വയല് ചോറ് ചോറ് ഇല്ലേ. നാം ചെയ്യണം, വയല് പറയുന്ന ഞാൻ ചെയ്യണം, അതുപോലെ നാം ഓരോരുത്തരും ചെയ്യണം, അതിന് ശ്രമിക്കണം. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഇൻഷാ അല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു. ഈ സ്വലാത്തിന് ഒരുപാട് ചെലവുണ്ട്. 1000 രൂപ ഹബീബായ തങ്ങളുടെ പേരിൽ നടക്കുന്ന ഈ സ്വലാത്തിലേക്ക് തരാൻ പറ്റിയ 1000 രൂപ തരാൻ പറ്റിയ എത്ര ആളുണ്ട്? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യമായിട്ട് ഒരു മനുഷ്യന് ഈ സദസ്സിൽ നിന്ന് തരണോ? ആരാണ്? ഒരു 10 ആളായാൽ വലിയ ബർക്കത്താണ്. അല്ലാഹു വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. യാ റസൂലല്ലാഹ് ഹുസ്നാ, യാ ഹബീബല്ലാഹ് ഉന്ദുറുനാ, യാ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബിന്റെ കാവലുള്ള മജ്ലിസ് ആക്കണേ അല്ലാഹ്. ഞങ്ങളെ കൽബൊക്കെ നന്നാക്കണേ അല്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ 1000 രൂപ. അസ്സലാത്തു അലൻ നബീ വസല്ലം على الرسول الشفيع المبتهي والحبيب العربي يا رسول الله أغسنا يا حبيب الله انظرنا يا جليل يا جبار يا متكبر يا الله
രണ്ട് വ്യക്തികൾ ഹബീബായ പുന്നാരമത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടക്കുന്ന പാനേള നാട്ടിലുള്ള ഈ ഗ്രാമത്തിലുള്ള സലാത്തിന്റെ വാർഷികത്തിന് വേണ്ടി ഒരു മൂന്ന് വ്യക്തികൾ ഞാൻ ചോദിച്ച സദഖത്തന്നല്ലോ അല്ലോ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നോ അസിലാക്കണേ അല്ലോ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലോ സന്തോഷം കൊടുക്കണേ അല്ലോ ആ കുടുംബത്തിലൊക്കെ റാഹത്ത് നൽകണേ അല്ലോ മനസ്സമാധാനം കൊടുക്കണേ അല്ലോ ഇനി ആരാണ് ഒരാൾ എന്നിട്ട് നിൽക്കുക ആരെങ്കിലും ഒരാൾ മൂന്നാളായി നാലാമത്തെ ഒരാൾ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ നാലാമത്തെ ഒരാൾ ആരെങ്കിലും ഉണ്ടോ ഏ അള്ളാ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ യാ റസൂലുള്ളാഹ് ഹസീന ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലോ സന്തോഷം കൊടുക്കണേ അല്ലോ റാഹത്ത് നൽകണേ അല്ലോ ഞങ്ങൾ കിബറിനു വേണ്ടി ചോദിച്ചതല്ല ഹബീബിനോടുള്ള ആദരവ് കൊണ്ട് ചോദിച്ചതാണ് യാ ജലീലു യാ അല്ലാ നീ ബർക്കത്ത് ചൊരിയണേ അല്ലോ നീ സ്വീകരിക്കണേ അല്ലോ മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണേ അല്ലോ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലോ കടങ്ങളുള്ളവരുണ്ട് വീട്ടിൽ കൊടുക്കണേ അല്ലോ ഇൻഷാ അല്ലാ ആറാളായി അല്ലേ ആറാളായി ഇനി ഏഴാമത്തെ ഒരാള് പത്താളായാലും മതി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ ഏഴാമത്തെ ഒരാള് എന്നോട് ഇത് വിരിപ്പിക്കാൻ പറഞ്ഞ് വിരിക്കുകയല്ല ഒരു ബർക്കത്തിന് വേണ്ടി വിരിക്കുകയാണ് ഇൻഷാ അല്ലാ ഏഴാമത്തെ ഒരാള് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഏഴാമത്തെ ഒരാൾ ആരെങ്കിലും ഉണ്ടോ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഹിൽ ലബ്തഹി والحبيب العربي يا رسول الله غزنا يا حبيب الله انظرنا يا جليل يا جبار يا الله يتن صدقة يند لكشم بچوند تنو ني حسل اگن يا الله തങ്ങളെ കയ്യിന്റെ ബെരളിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് അതേ ഇന്നലെ ഒരു ഉമ്മ കില്ലൂറിലെ സലാത്തിന് ആ കയ്യിലുള്ള ബെരലിലുള്ള മോതിരം മുഴുവനും കൊണ്ടുതന്നു ഇന്നലെ രാത്രി ആ ക്യാൻസർ മാറിയിട്ടുണ്ട് തങ്ങളെ റസൂലുള്ളാന്റെ മോജിസത്താണ് കില്ലൂറിലെ തങ്ങളെ കറാമത്തല്ല കേട്ടോ ഹബീബായ തങ്ങളുടെ മോജിസത്താണ് ആ മോജിസത്ത് ഖിയാമത്തു നാൾ വരെ നിലനിൽക്കും അല്ലാഹുവേ എനിയും നീ ഞങ്ങൾക്ക് നിന്റെ മുത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇജാബത്ത് തരണേ അല്ലോ ഈ സദസ്സിൽ മക്കളില്ലാത്തവരുണ്ട് ക്യാൻസർ ഉള്ളവരുണ്ട് എയ്ഡ്സ് ഉള്ളവരുണ്ട് റബ്ബേ ഇവിടെ ഞാൻ വന്നപ്പം തന്നെ പൊട്ടിക്കരിഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ പരിഹാരം തരണേ അല്ലോ ഇൻഷാല്ലാ ഇനി ആരാണ് വേം പറയണോ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ ആ കുടുംബത്തിൽ വർഗ്ഗം തീരണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ ഇൻഷാല്ലാ കില്ലൂറുകാർ അല്ലാഹുവേ നീ സന്തോഷം കൊടുക്കണേ അല്ലാ ഇനി ആരെങ്കിലും ഉണ്ടോ വേം പറയണോ ഇതാ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഭാഗ്യം അല്ലാഹു അല്ലാഹുവേ നീ നിലനിർത്തി തരണേ അല്ലാ വലിയ ചെലവില്ല ഇതേ അല്ലാഹു സന്തോഷത്തിലാകട്ടെ ഇൻഷാ അല്ലാ ഈ പാനേള നാട് എന്ന് പറയുമ്പോ ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ട് വരുമ്പോ നല്ല സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രം എന്ന് എനിക്ക് തോന്നി കാരണം എല്ലാവരും തലമറച്ചിട്ടുണ്ട് അത് ഭയങ്കരം സന്തോഷമായി കാരണം തലമറക്കുക എന്നുള്ളത് തന്നെ ഒരു ഈമാനികമായ ആവേശമാണ് ഞാൻ തിരുക്കരിപ്പൂര് വലിയ പറമ്പിൽ ഞാൻ അവിടെ വയല് പറയുമ്പോ ഞാൻ തലമറക്കുന്നതിനെ കുറിച്ച് ഒരു വയല് പറഞ്ഞു തലമറക്കൽ ഹബീബായ തങ്ങളുടെ ചെരിയാണെന്നുള്ള നിലക്ക് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ തുഹ്ഫയിൽ അതിലത്തെ എട്ടാം വാള്യത്തിൽ ഇതിന്റെ വിശദീകരണമായിട്ട് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എങ്ങനെ തലമറച്ച് നിസ്കരിച്ചാലും തലമറക്കാതെ നിസ്കരിച്ചാലുള്ള ഫർഖൊക്കെ വിശദീകരിച്ച് ആ വയലിങ്ങനെ പറയുമ്പോ
തങ്ങൾക്കൊക്കെ പിരാന്തുണ്ടോ എന്നൊരാൾ ചോദിച്ചു. എങ്ങനെ? ഹബീബായ തങ്ങളുടെ തല ഒരാൾ തല മറക്കാണ് നിക്കരിച്ചാൽ ഇപ്പൊ അത്ര വലിയ കുറ്റമുണ്ടോ എന്ന് ചോദിക്കുന്ന രൂപത്തിൽ ഒരു അവഹേളനം നടത്തി. അപ്പോഴാണ് ആ മനുഷ്യൻ ഓടിപ്പോയി, പിന്നെ ആക്സിഡന്റ് ആയി, തലക്ക് വലിയ കെട്ടിട്ടിട്ട് പിന്നെ വന്നിട്ട് തങ്ങളെ മാപ്പ് തരണോ? ഇത് ആരുടെ മുജിസത്താ? ഹബീബായ തങ്ങളുടെ മുജിസത്താ. അപ്പൊ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഒരാശയത്തെയും നാം ചെറുതായി കാണാൻ പാടില്ല. നിങ്ങളൊക്കെ കണ്ടില്ലേ, ഇന്ന് നെര്യാണിക്ക് താഴെ ഫാൻ ഇറക്കുന്ന യുവാക്കളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതൊരു ചെറിയ വിഷയമാണെന്ന് തോന്നിപ്പോയി അല്ലേ? ഹബീബായ തങ്ങളുടെ ചെറിയ അതൊരു നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിൽ നെര്യാണിക്ക് താഴെ വസ്ത്രം താണിട്ടുണ്ടെങ്കിൽ ആ കാലി എവിടെയാണ്? നരകത്തിലാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് പറഞ്ഞത് ആരാ? പുന്നാരമുത്തിന്റെ നാവിൽ നിന്ന്. ഇത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അതൊരു വിഷയമല്ല അല്ലേ? നമ്മളെ മക്കൾക്ക് ഫാൻറ് വാങ്ങി കൊടുക്കലില്ലേ ഉപ്പ? എന്നാൽ ആ ഉപ്പ ശ്രദ്ധിക്കണം, നിന്റെ മോന്റെ കാല് നെര്യാണിക്ക് താഴെയായാൽ ആ നരകത്തിന് ഉപ്പയാകുന്ന ഞാനും കിടക്കും എന്ന് ഉപ്പാക്ക് തോന്നണോ? ഇല്ലേ? നിന്റെ അഹിലി, നിന്റെ മക്കള് നീ കാത്തോളണോ? ഇപ്പൊ ഫാൻറ് ധരിക്കുകയാണ് യുവാക്കളെ. നിങ്ങളെ ഫാൻറിനെ ആക്ഷേപിച്ചതല്ല, പക്ഷേ നെര്യാണിക്ക് താഴെയായാൽ അത് വലിയ മുസീബത്താണ്. അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ. ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും, ആ വീട്ടിൽ വർക്കത്തുണ്ടാകൂല. പിന്നെയോ സുബഹിസ്കരിക്കാതെ തങ്ങളെ എനിക്കൊരു ഇസ്മു തരണോ? അങ്ങനെ പറഞ്ഞു വരുന്ന കുറെ കള്ളന്മാരുണ്ട്. ഇന്നാരില്ല ഹബീബായ തങ്ങളുടെ മുത്തിന്റെ നാവിൽ നിന്ന് വന്നു. എന്ത്? ഒരാൾ സുബഹിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ആളായി കേട്ടോ, അല്ലാന്റെ ആളായി. അല്ലാഹ് ചോദിക്കുന്നത് മുഴുവനും അവനിക്ക് കൊടുക്കൂ. ഇവന് 8 മണിവരെ കിടന്നുറങ്ങിയിട്ട് എവിടെയെങ്കിലും ഉസ്താദുമാർ എവിടെയെങ്കിലും അസ്മാഇന്റെ പണിയെടുക്കുന്നാർ എന്നിക്കാരോ സീറ് ചെയ്തിട്ടുണ്ട്, എനിക്ക് പറക്കത്തില്ല തങ്ങളെ എന്ന് പറഞ്ഞ് വരുന്ന കള്ളന്മാരുണ്ട്. അല്ലാഹു നമ്മെ കാക്കട്ടെ. അങ്ങനെ കള്ള അസ്മാഇന്റെ പണി നടത്തുന്ന ആളുണ്ട്. എങ്ങനെ? ഏത് കള്ളം വന്നാലും അവൻ ഇസ്മിന്റെ പണി. എന്ത് ഇസ്മാ? ആരാണ് ഈ അസ്മാ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പോലും തിരിയാത്ത ഒരുപാട് വർഗങ്ങളുണ്ട്. അല്ലാഹു നമ്മെ കാക്കട്ടെ. 5 വക്ത് കള്ള ആകാതെ ഒരു മനുഷ്യൻ നിസ്കരിച്ചോ? ഹബീബായ തങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു സഹാബത്തിന്. നിന്റെ വീട്ടിന്റെ മുമ്പിലൂടെ, നിന്റെ വീട്ടിന്റെ മുമ്പിലൂടെ ഒരു പുഴ ഇങ്ങനെ പോയാൽ അതിൽ 5 നേരവും കുളിച്ചാൽ സഹാബത്തെ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാകുമോ, വല്ല ചേറും ഉണ്ടാകുമോ? അപ്പോഴാണ് സഹാബത്ത് പറയുന്നില്ലല്ലോ നബിയേ. എന്നാൽ അതുപോലെ 5 വക്ത് കള ആകാതെ ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ദോഷത്തിന്റെ ഒരു അംശം പോലും നിന്റെ ശരീരത്തിൽ ഉണ്ടാകൂല. അപ്പൊ എങ്ങനെ നിസ്കരിക്കുക? 5 വക്ത് ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലേ. നിസ്കരിച്ചു നിസ്കരിച്ചു പ്രായവരും ഉണ്ടാകൂ. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഞാനൊന്നുമല്ല എന്ന് എനിക്ക് തോന്നണോ? ആ നിലക്ക് ഞാനാകണോ? ആ നിലക്ക് ജീവിക്കുന്നവരാകണോ? അതിന് തൗഫീഖ് നൽകട്ടെ. കൃത്യമായി 5 വക്ത് കള ആകാതെ നിസ്കരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് ദാരിദ്ര്യം ഉണ്ടാകൂല. ആ മനുഷ്യന്റെ വീട്ടിൽ ബർക്കത്തില്ലാതെ ഉണ്ടാകൂല. നിങ്ങൾക്കറിയോ, എന്തോ ആരോ എനിക്ക് സിഹ്ര് ചെയ്യുകയാണ്. എന്നോട് വന്നിട്ട് എത്രയാണ് പറയുന്നത് തങ്ങളെ? അയാള് പറഞ്ഞു സിഹ്ര് ചെയ്തിട്ടുണ്ട്, ഇയാള് പറഞ്ഞു മാരണം ചെയ്തിട്ടുണ്ട്, എന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് ചെയ്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുടുംബം തെറ്റിക്കുന്ന ഒരുപാട് കൂട്ടർ ഈ സമുദായത്തിലുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. 5 വക്ത് കള ആകാതെ നിസ്കരിക്കുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമാ നിന്റെ സുബ്ഹി നിസ്കാരോ. അത് നിസ്കരിച്ച് നീ വീട്ടിൽ നിന്നിറങ്ങിയാൽ ആ ദിവസം മുഴുവനും നിനക്ക് ബറക്കത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹി അതുകൊണ്ട് എന്റെ കരലിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കി തരണോ? അതിനെന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 4 തകിടിൽ എഴുതിയിട്ട് 4 വീടിന്റെ മൂലയിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ അല്ലാഹ് ബർക്കത്ത് കിട്ടുമോ? നീ നിസ്കരിച്ചിട്ടില്ല, എന്ത് ഹൈവാനാണ്! നീ ഖുർആൻ ഓതിയിട്ടില്ല, നീ നിസ്കരിച്ചിട്ടില്ല, നിന്റെ ഭാര്യ ധരിക്കുന്ന ഡ്രസ്സ് അത് മോശമായ ഡ്രസ്സാണ്, നിന്റെ മക്കൾ ധരിക്കുന്ന ഡ്രസ്സ് അത് നെര്യാണിക്ക്
ഇടത്തേക്ക് താഴെയാണ്. നിന്റെ നിന്റെ മക്കള് അതേ ഇടത്തെ കൈകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. അതേ നിന്റെ മക്കൾ നിന്റെ ഭാര്യ നിന്റെ താടി എല്ലിലേക്ക് ഇങ്ങനെ കൈ കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇത് ചെറിയ കാര്യമല്ല, ഇത് വലിയ വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു കാലം വരുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു ഫന്തദിറു സാഅ, ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കണം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾക്കറിയോ നമ്മളെ ചെറിയ മക്കൾക്ക് ഇപ്പൊ ഡ്രസ് ധരിപ്പിക്കുകയാണ്. ചെറിയ മക്കളല്ലേ തങ്ങളെ, കുഴപ്പമില്ല. എങ്ങനത്തെ ഡ്രസ്? നമ്മളെ പൊമ്മക്കൾക്കൊക്കെ ഭയങ്കര ടൈറ്റ് ഫിറ്റായ ഫാൻറ്റുകൾ, ചെറിയ കുപ്പായം ഇല്ലേ, ഔറത്തൊക്കെ കാണുന്ന കുപ്പായം. ഈ മക്കൾ ചെറിയ കുപ്പായം ധരിച്ചിട്ട് വലുതാകുമ്പോ വലിയ കുപ്പായം ധരിക്കുമോ? ഇല്ല. ആ മക്കൾ വലുതായിട്ട് പിന്നെ ഇതിനേക്കാളും ചെറിയ ഡ്രസ് ധരിക്കുകയാ. അപ്പൊ അല്ലാഹു കൊടുക്കുന്നു ക്യാൻസർ, അപ്പൊ അല്ലാഹു കൊടുക്കുന്നു ട്യൂമർ, അപ്പൊ അല്ലാഹു കൊടുക്കുന്നു നിന്റെ വേദന. അല്ലാഹു നമ്മെ കാക്കട്ടെ. ലഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹർ ബിമാ കസബത് ഐദിനാസ്, മനുഷ്യ നീ ചെയ്യുന്ന നീചമായ പ്രവർത്തനങ്ങൾ കാരണം കൊണ്ടാണ് അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇൻഷാ അല്ലാ, നിങ്ങൾ ആ കസാരയൊക്കെ എടുത്തിട്ട് നടുത്തു വന്നിരിക്കണം. ഹബീബായ തങ്ങളുടെ മജ്ലിസിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഇൻഷാ അല്ലാ, ആ പള്ളിയിലുള്ളവരൊക്കെ നമ്മളെ സയ്യിനൂ മജാലിസക്കും ബിസലാത്തിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ഇമാമന ഷഫീ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതി വെക്കുന്നു, നിങ്ങളെ മജ്ലിസ് ഭംഗിയാക്കേണ്ടത് നല്ല നല്ല ലൈറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടല്ല, നിങ്ങളെ മജ്ലിസ് നിങ്ങൾ ഭംഗിയാക്കേണ്ടത് കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ. അല്ലാ, ഇവിടെ ക്രിക്കറ്റ് കളിയില്ല, ഇവിടെ സിനിമയല്ല, ഇവിടെയുള്ളത് ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്തിൽ ഈ ആഖിറു സമാനിൽ ആവേശത്തോടു കൂടി യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ, ഈ പാനേള നാട്ടിലുള്ള മുഅ്മിനീങ്ങൾ, ഇതിന്റെ പരിസരത്തിലുള്ള മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയല്ലോ, നീ സ്വീകരിക്കണേ അല്ലാ, ഈ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ കൽബൊക്കെ നന്നാക്കണേ അല്ലാ. ചില യുവാക്കൾ മനസ്സിലാക്കി ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് അല്ലാ എത്രയെത്ര ജനങ്ങളാണ്, അതുകൊണ്ട് അല്ലാഹു ഇനി എനിക്ക് പൊറുക്കൂല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എനിക്ക് അല്ലാഹു പൊറുത്തു തരൂല, ഇനി വീണ്ടും വീണ്ടും ഞാൻ തെറ്റ് ചെയ്യുക എന്നെ, അങ്ങനെ ചിന്തിച്ച യുവാക്കളുണ്ട്. തിരിഞ്ഞു മടങ്ങി വരണേ യുവാക്കളെ, അല്ലാഹുവിന്റെ റഹ്മത്ത് വലിയ വിശാലമുള്ള റഹ്മത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് ഇവിടെ നാം ജീവിക്കുന്നത് ഇല്ലേ, ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലാഹു എത്ര വലിയ നിഅമത്ത് ചെയ്തു തന്നു, പക്ഷേ അതിന് തിരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അഞ്ചോക്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം, ഖുർആൻ ഓതുന്നുണ്ടല്ലോ, ദിക്ർ ചൊല്ലുന്നുണ്ടല്ലോ, ഇതൊന്നും ഒരു നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ഒരു പ്രവർത്തനമേ അല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച ഒരു സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഒന്നാമത്തെ റക്അത്തിൽ ഒരു ഖത്തം തീർത്തു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളോ ഒരു ഖത്തം അതാണയ്യോ. അല്ലാഹ് അത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ് ഇല്ലേ. ഒരു ഖത്തം പോകട്ടെ, നീണ്ട ഒരു സൂറത്ത് ഓതുമ്പോ ഇമാം ഒന്ന് നിർത്തിയെങ്കിൽ മനസ്സിൽ തോന്നും, ഇമാം ഒന്ന് നിർത്തിയെങ്കിൽ റബ്ബേ ഇത് കൈ കാല് കടഞ്ഞിട്ട് കഴിയുന്നില്ല നമുക്ക് തോന്നൂലേ. എന്നാൽ മനുഷ്യന്റെ ഹൃദയം റബ്ബുമായി ബന്ധപ്പെടുമ്പോ അല്ലാന്റെ മുമ്പിൽ നിൽക്കുമ്പോ അല്ലാ എന്ന് മനസ്സിൽ വരുമ്പോ അവന്റെ മനസ്സ് സന്തോഷത്തിലാണ്. അവൻ നിൽക്കുന്നത് മറന്നു പോകുകയാണ്, അവന്റെ വേദന മറന്നു പോകുകയാണ്. ആ നിലയ്ക്ക്
ഇബാദത്ത് ചെയ്യാൻ അതിന്റെ ഒരു പരിസരത്തെങ്കിലും ഞാൻ നിങ്ങൾ എത്തണോ? അതിനാണ് സ്വലാത്ത് ചൊല്ലണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഒരു രസം കിട്ടാൻ, ആ ഒരു ആവേശം കിട്ടാൻ നമുക്ക് ഏറ്റവും നല്ല മരുന്ന് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നു. ഇൻഷാല്ലാ ഈ തേന് നല്ല ബർക്കത്തുള്ള തേന്, തേനിൽ ഭയങ്കര മഹത്വമുണ്ട്, മഹത്വം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അത് ഉപയോഗിക്കുന്നവർക്ക് റബ്ബേ മാരക രോഗങ്ങളെ തൊട്ട് നീ ശിഫ നൽകണേ. അല്ലാ ബുദ്ധിയില്ലാത്ത കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി നീ കൊടുക്കണേ. അല്ലാ ആ തേന് ഉപയോഗിക്കലുകൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ. അല്ലാ അതുപോലെ മാരക രോഗമുള്ളവരുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ തരണേ. അല്ലാ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. എൻ്റെ ഉമ്മമാർ ഔറത്തൊക്കെ മറക്കണം, മറിച്ചിട്ട് മാത്രമേ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, ഞാൻ വീട്ടിലേക്ക് സാധനം കൊണ്ടുവരാൻ എനിക്ക് മക്കളില്ല, ഞാൻ തന്നെ അങ്ങാടിയിൽ പോയി സാധനം കൊണ്ടുവരണം എന്ന് ന്യായം പറയുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ആ ഉമ്മമാരുടെ ഭർത്താക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നരകത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ഓരോ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം. എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്ന് രാവിലെ ഒരു മനുഷ്യൻ നമ്മളുടെ ഈ ജില്ലയിൽ നിന്ന് അല്ലാ തങ്ങളെ എൻ്റെ ഭാര്യയെ ഞാൻ ഭാര്യ വീട്ടിലേക്ക് പെരുന്നാൾ നിസ്കരിച്ച് പെരുന്നാളിന് ഭാര്യ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബസ്സിൽ കയറ്റി വിട്ടതാണ്. തങ്ങളെ ആ പെണ്ണ് എവിടെ പോയി എന്നറിയില്ല. എൻ്റെ അടുത്ത് ഫോട്ടോ കാണിച്ചിട്ട് പറയും. അപ്പം ഞാൻ പറഞ്ഞു എന്നോട്ട് ഫോട്ടോ കാണേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറയുകയാണ് തങ്ങളെ ഈ പെണ്ണ് എനിക്ക് വേണം, എൻ്റെ ഭാര്യയാണ്, കുട്ടിയുണ്ട്, എവിടെ പോയി എന്നറിയില്ല. ഈ രംഗമാണ് നമ്മുടെ ഉമ്മമാർ ഈ സമുദായത്തിൽ കാണിച്ചു കൊടുക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് ഓരോ രക്ഷിതാക്കൾക്കും ചെറിയ ഒരു സാമ്പിളിന് മാത്രമേ ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി സ്വലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അസ്തഗ്ഫിറുല്ലാ എന്ന് നമ്മളൊരു 40 ആളുണ്ടെങ്കിൽ, ഈ കൂടിയ കൂട്ടത്തിൽ ഒരു 40 ആളുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ഒരു മഹാനുണ്ടാകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നു. അപ്പോൾ അവർ ചൊല്ലിയ അവർ അസ്തഗ്ഫിറുല്ലാ ചൊല്ലുമ്പോൾ നമ്മൾ അവരെ കൂട്ടത്തിൽ ചൊല്ലുമ്പോൾ മലക്കുകൾ ഇങ്ങനെ ആമീൻ പറയുമ്പോൾ അതിന് വലിയ ഇജാബത്താണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ മജ്ലിസ് റസൂലുള്ളാഹിന്റെ സലാത്ത് കൊണ്ട് ഭംഗിയാക്കണമെന്ന്. ആ മജ്ലിസിലാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ നാം ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും പടച്ച റബ്ബ് പുറത്തു തരും, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബേ നീ എനിക്ക് പുറത്തു തരണം. ഇത് പൊട്ടിക്കരയണമെങ്കിൽ, നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണമെങ്കിൽ